നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫോട്ടോഷൂട്ട് മുതൽ വോട്ടെണ്ണുന്നതിന് തലേ ദിവസം വരെ പാലക്കാട് മണ്ഡലം LDF സ്ഥാനാർത്ഥിയായിരുന്ന പി സരിനെ ഒരുക്കിയതിന് കൂലി ചോദിച്ചപ്പോൾ മോഷണ കുറ്റത്തിൽ തന്നെ കുടുക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണവുമായി ഹെയർ സ്റ്റൈലിസ്റ്റ് ബാവ പട്ടാമ്പി ഇപ്പോൾ രംഗത്ത് വരികയാണ്. തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലെല്ലാം കഴിഞ്ഞിട്ടും ഇപ്പോഴും വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല പാലക്കാട് മണ്ഡലത്തിൽ. പി സരിന്റെ കൂടെ നടക്കുന്ന ബോസ് എന്ന ആളാണ് മോഷണ കുറ്റം ആരോപിച്ചത്. സരിന്റെ വീട്ടിൽ നിന്ന് 35,000 രൂപ മോഷ്ടിച്ചതായാണ് ആരോപിച്ചതെന്നും ബാവ പറയുന്നു. 10-20 വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നയാളാണ് താനെന്നും സ്ഥാനാർത്ഥിയാവുന്നതിന് മുൻപ് നടന്ന ഫോട്ടോഷൂട്ട് മുതൽ വോട്ടെണ്ണതിന് തലേ ദിവസം വരെ സരിനെ ഒരുക്കിയത് താനാണെന്നും ബാവ പറഞ്ഞു. വോട്ടെണ്ണതിന് തലേ ദിവസം വരെ അദ്ദേഹത്തിന്റെ തിരുവല്ലാമലയിലെ വീട്ടിൽ വെച്ചാണ് ഒരുക്കങ്ങൾ നടന്നത്. അതുവരെയുള്ള പ്രതിഫലമെല്ലാം സരിൻ കൃത്യമായി ചെയ്തിരുന്നു. എന്നാൽ വോട്ടെണ്ണലിന്റെ തലേ ദിവസം ചെയ്ത ജോലിയുടെ പ്രതിഫലം ചോദിച്ചപ്പോഴാണ് മോഷണ കുറ്റം ആരോപിച്ചതെന്ന് ബാവ പറയുന്നു. പി സരിന്റെ കൂടെ നടക്കുന്ന ബോസ് എന്നയാളോടാണ് പ്രതിഫലം ചോദിച്ചത്. എന്നാൽ തലേ ദിവസം ഞാൻ സരിന്റെ വീട്ടിൽ നിന്ന് പോയതിന് ശേഷം അവിടെ നിന്ന് 35,000 രൂപയോളം നഷ്ടമായെന്ന് ബോസ് പറഞ്ഞു. അത് താൻ എടുത്തു എന്ന രീതിയിലാണ് ബോസ് സംസാരിച്ചത്. വളരെ ആത്മാർത്ഥതയോടെയാണ് അദ്ദേഹത്തിന് വേണ്ടി ജോലി ചെയ്തത്. സരിൻ ഇത് അറിഞ്ഞിരുന്നുവെങ്കിൽ തന്നോട് വിളിച്ചു പറയുമായിരുന്നുവെന്നും സംഭവത്തിൽ കേസുമായി മുൻപോട്ട് പോവാനാണ് താല്പര്യമെന്നും ബാവ പറഞ്ഞു. സെലിബ്രിറ്റി മേക്ക് ഓവർ ആർട്ടിസ്റ്റിനോട് സഹപ്രവർത്തകൻ മോശമായി പെരുമാറിയ സംഭവത്തിൽ തൊട്ടു പിന്നാലെ തന്നെ ക്ഷമാപണം നടത്തിക്കൊണ്ട് പി സരിനും രംഗത്ത് വന്നു. സംഭവം താൻ അറിഞ്ഞിരുന്നുവെന്നും പ്രതികരിക്കാൻ സാവകാശം കിട്ടിയില്ലെന്നുമായിരുന്നു സരിന്റെ വിശദീകരണം. പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെയും സെലിബ്രിറ്റികളുടെയും ഹെയർ സ്റ്റൈലിസ്റ്റായി പ്രവർത്തിക്കുന്ന ബാവ പട്ടാമ്പിയാണ് സരിനെതിരെ രംഗത്ത് വന്നിരുന്നത്. ചെയ്ത ജോലിക്ക് കൂലി ചോദിച്ചപ്പോഴാണ് താൻ പണം മോഷ്ടിച്ചതായി ആരോപിച്ചതെന്ന് ബാവ പറയുന്നു. സരിന്റെ സഹപ്രവർത്തകനായ ബോസിനെതിരെയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. എന്നാൽ സഹപ്രവർത്തകന്റെ ഈ പെരുമാറ്റം നിരുത്തരവാദപരമായി പോയെന്നാണ് സരിന്റെ പ്രതികരണം. പണം നഷ്ടമായത് എങ്ങനെയെന്ന് അറിയില്ല, ചിലപ്പോൾ മറ്റാരെങ്കിലും എടുത്തതാവാം. 4 വർഷത്തിലധികമായി തനിക്ക് ബാവയെ അറിയാമെന്നും മോഷണകുറ്റം അദ്ദേഹത്തിന്റെ പേരിൽ ഉന്നയിച്ചത് ശരിയായില്ലെന്നാണ് സരിൻ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ബാവ വിളിച്ചിരുന്നു, എന്നാൽ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. രാവിലെ തിരികെ വിളിക്കുമ്പോഴേക്കും അദ്ദേഹം പരാതിയുമായി മാധ്യമങ്ങളെ കണ്ടിരുന്നുവെന്നും സരിൻ പറഞ്ഞു. ഫോട്ടോഷൂട്ട് മുതൽ വോട്ടെണ്ണതിന് തലേ ദിവസം വരെ സരിന് ഒരുക്കിയത് ബാവയാണ്. വോട്ടെണ്ണലിന്റെ തലേന്ന് ചെയ്ത ജോലിക്ക് പണം ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഈ ബാവയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. ഏതായാലും താൻ സരിന്റെ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം പണം നഷ്ടമായതെന്നും അത് തന്റെ മേൽ ചാർത്താനാണ് സരിന്റെ കൂടെ നടക്കുന്ന ഒരാൾ ശ്രമിച്ചതെന്നാണ് ബാവ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വോട്ടെണ്ണൽ കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ ഇത്തരത്തിലൊരു വിവാദം ഉയർന്നു വന്നത് സരിനെ അടക്കം അതുപോലെ തന്നെ പാർട്ടി നേതൃത്വത്തെയും അപ്പാടെ നാണക്കേടാക്കിയിരിക്കുകയാണ്.